രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത മാറിയപ്പോൾ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ അലയൊലി കൂടിയാണ് ഇല്ലാതായത്. എന്നാൽ വയനാട് ഉപതെരഞ്ഞെടുപ്പില്ലെങ്കിൽ പോലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് LDFനും UDFനും ഒരുപോലെ വെല്ലുവിളിയായി മാറുമായിരുന്നു. രാഹുലിന് പകരക്കാരൻ ആര് ആകുമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ചോദ്യം. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ ഘടകം കേരളത്തെ ഗ്രസിക്കുമെന്നതായിരുന്നു ഇടതുപക്ഷത്തെ അലട്ടിയത്. ഇത് രണ്ടും ഒഴിവായി ഇനി പുതുപ്പള്ളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലേക്കും പിന്നാലെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും കേരളത്തിലെ മുന്നണികളുടെ രാഷ്ട്രീയ ചർച്ച മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയെ CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളെല്ലാം തള്ളിപ്പറഞ്ഞതാണ്. അത് രാഹുലിനുള്ള പിന്തുണയല്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ നടപടിയോടുള്ള വിയോജിപ്പാണെന്നുമുള്ള വിശദീകരണമാണ് CPM നൽകിയത്. വോട്ടിംഗ് മെഷീൻ പരിശോധന പോലുള്ള കാര്യങ്ങൾ വയനാട്ടിൽ നടന്നതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങുന്നതെന്ന തോന്നലിലേക്ക് രാഷ്ട്രീയ നേതാക്കളും മാറി. സുപ്രീംകോടതി വിധിയോടെ ആ തോന്നലും ഇല്ലാതായി. അയോഗ്യത നിലനിന്നാൽ രാഹുൽ ഇല്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമെന്നതായിരുന്നു UDFന്റെ ആശങ്ക. രാഹുലിന് പകരം വയനാട്ടിൽ ആര് വരുമെന്നത് കോൺഗ്രസിനും പ്രശ്നമായിരുന്നു. പ്രിയങ്ക വന്നേക്കുമെന്നുള്ള ചർച്ച പോലും പാർട്ടിക്കകത്തും പുറത്തുമുണ്ടായി. രാഹുലില്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരാൾ എന്നൊരു രീതിയിലേക്ക് കേരളത്തിലെ മണ്ഡലത്തെ മാറ്റുന്നത് LDF പ്രചാരണായുധമായി ഏറ്റെടുക്കുമെന്ന് ഉറപ്പായിരുന്നു. ഈ പ്രശ്നമെല്ലാം മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നതാണ് സുപ്രീംകോടതി വിധിയുടെ കേരളത്തിലെ രാഷ്ട്രീയ ഫലം. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.